ചെയ്യാൻ പോകുന്നത് ഈസ്റ്റർ സ്പെഷ്യൽ പിടിയും കോഴിയുമാണ്. അപ്പോൾ അതിനു വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത് പിടിയാണ്. അതിനു വേണ്ട ഇൻഗ്രീഡിയൻസ് അരിപ്പൊടി ഒരു ബൗൾ എടുത്തിട്ടുണ്ട്, തേങ്ങ ചുരണ്ടിയത് ഒരു ബൗള്, തേങ്ങാപ്പാല് രണ്ടാം പാല് പിഴിഞ്ഞതും ഒന്നാം പാല് പിഴിഞ്ഞതും, പിന്നെ ഒരു ഗ്ലാസ് വെള്ളം, ഉപ്പ്, ചുവന്നുള്ളി, ജീരകം. അപ്പം നമുക്കിത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഒരു പാത്രം എടുക്കുക, അതിലേക്ക് അരിപ്പൊടി ഇട്ട് കൊടുക്കുക. ഒരു ബൗൾ അരിപ്പൊടി നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് തേങ്ങ ചുരണ്ടിയത് ഒരു ബൗള്, കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്നത് മിക്സ് ചെയ്യുക. ഈ തേങ്ങയുടെ ഈ വെള്ളത്തിൻ്റെ നനവ് കൊണ്ട് തന്നെ ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് വയ്ക്കുക. ിലേക്ക് നമ്മളൊരല്പം ജീരകം കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് തട്ടിപ്പൊത്തി വെക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പം നന്നായിട്ട് മിക്സായിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പ്രസ് ചെയ്ത് ഇങ്ങനെ തട്ടിപ്പൊത്തി ഒരു 10 മിനിറ്റ് നേരം വെക്കാം. ആ സമയത്ത് നമുക്കിതിലേക്ക് ചേർക്കാനുള്ള വെള്ളം തയ്യാറാക്കാം. ഇത് നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. നമ്മളൊരു പാത്രം അടുപ്പ് വെച്ചിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ഈ പൊടി നനയ്ക്കാൻ ആവശ്യമായ ഇത്രയും വെള്ളം മതി. ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരുന്ന ചുവന്നുള്ളിയും ജീരകവും ചതച്ചത് ഇട്ടു കൊടുക്കാം. ഞാൻ നന്നായിട്ടൊന്ന് തിളയ്ക്കണം. ഉപ്പ് അതിലിട്ട് കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ട് ലേശം ഉപ്പ് കൂടെ ഇട്ട് കൊടുക്കുക. ഇനി നന്നായിട്ട് തിളച്ചിട്ട് ഈ വെള്ളം കൊണ്ടാണ് നമ്മൾ ആ പൊടി നനച്ചെടുക്കുന്നത്. നമുക്ക് നന്നായിട്ട് തിളപ്പിക്കാം. നമ്മളിപ്പോൾ ഇത് മിക്സ് ചെയ്ത് വെച്ചിട്ട് ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് ഒരു പാനിലിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കാം. പാൻ ചൂടായിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് ഇത് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ കളർ ഒന്ന് ചെറുതായിട്ട് മാറുന്നതിനു വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഫ്ലെയിം കൂട്ടി വെച്ച് തന്നെയാണ് ഇത് ചെയ്യുന്നത്. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇത് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇതുണ്ട് ചെറുതായിട്ടൊരു കളർ ചേഞ്ച് വരുമ്പോഴത്തേക്കും നമ്മൾ നിർത്തുക. ഒത്തിരി നേരം വേണ്ട, 5 മിനിറ്റോളം നിങ്ങളൊന്ന് ജസ്റ്റ് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി കുഴച്ചെടുക്കാം. നമ്മുടെ വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇത് നമുക്കിനി നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ പൊടിയിലേക്ക് ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ കുറച്ച് വെയ്ത് ഒഴിച്ചു കൊടുത്താൽ മതി. ഇത് നമുക്കൊരു ചപ്പാത്തി മാവിൻ്റെയൊക്കെ രൂപത്തിൽ നമുക്ക് കുഴച്ചെടുക്കണം. അത്രയും വെള്ളം മതി, ബാക്കി വെള്ളം നമ്മൾ വെച്ചേക്കണം, നമുക്ക് ആവശ്യമുണ്ട്. കുഴയ്ക്കുമ്പോൾ നല്ല ചൂടായിരിക്കും. അപ്പം നമുക്ക് കുറച്ച് വെള്ളം എടുത്തൊരു പാത്രത്തിൽ വെച്ച് അതിൽ കൈ മുക്കി നമുക്കിത് കുഴച്ചെടുക്കാം. നമ്മൾ നന്നായിട്ട് ഇപ്പം കുഴച്ചെടുത്തിട്ടുണ്ട്. നമ്മളൊരു ചപ്പാത്തി മാവിൻ്റെയൊക്കെ ആ ഒരു രൂപത്തിൽ മാവ് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ചെറിയ ബോളുകളാക്കി മാറ്റാം. ഇപ്പം വളരെ സോഫ്റ്റ് ആയിട്ടാണ് നമ്മളിത് കുഴച്ചെടുത്തത്. ഇതുപോലെ സോഫ്റ്റ് ആയിരിക്കണം നമ്മൾ കുഴച്ചെടുക്കുന്നു. ഇനി നമുക്കിത് ചെറിയ ബോളുകളാക്കാം. ഇതെല്ലാം നമ്മൾ പിടിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ കുറച്ച് മാവ്, ഒരിച്ചിരി മാവ് നമ്മൾ മിച്ചം വെച്ചിട്ടുണ്ട്. ബാക്കിയെല്ലാം നമ്മൾ പിടിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് എങ്ങനെ ചെയ്യുന്നത് നോക്കാം. നമ്മളൊരു പാൻ വെച്ചിട്ടുണ്ട്, നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ആദ്യം അതിലേക്ക് നമ്മൾ ആദ്യം തയ്യാറാക്കി വെച്ചിരുന്ന നമ്മുടെ മിക്സ് ഇവിടെ ഉണ്ട്. അത് മിച്ചം വന്ന, നമ്മൾ പൊടി കുഴച്ച് തന്നെ മിച്ചം വന്ന വെള്ളം അത് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ടൊന്ന് തിളയ്ക്കാൻ തുടങ്ങുമ്പോൾ നമുക്ക് നമ്മൾ ഉരുട്ടി വെച്ചിരിക്കുക പിടി ഇട്ട് കൊടുക്കാം. വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് നമ്മൾ പിടിച്ചു വെച്ചിരിക്കുന്ന പിടി ഇട്ട് കൊടുക്കാം.
നമ്മൾ പിടിയാക്കിയതിൽ നിന്ന് നമ്മൾ കുറച്ച് മാവെടുത്ത് മിച്ചം വെച്ചിട്ടുണ്ടായിരുന്നു. നമുക്കതിലേക്ക് നമ്മൾ ആദ്യം എടുത്ത് വെച്ചിരുന്ന തേങ്ങാപ്പാലിലെ രണ്ടാം പാല് വെള്ളം ചേർത്ത് നമ്മൾ അരിച്ചെടുത്ത രണ്ടാം പാല് നമുക്കിതിലേക്ക് ചേർത്തൊന്ന് മിക്സ് ചെയ്യാം. കട്ടയിട്ട നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മളത് ചേർത്ത് കൊടുക്കുന്നത്. രണ്ടാം പാലും പൊടിയും കൂടെ മിക്സ് ചെയ്ത് ഈ മിക്സും കൂടെ നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ പിടി അടുപ്പിൽ നിന്ന് റെഡി ആവുന്നു. ഇനി നന്നായിട്ട് കുറുകി വന്നതിന് ശേഷം നമ്മൾ ഒന്നാം പാൽ ഒഴിക്കും. ചില സ്ഥലങ്ങളിൽ തലപ്പാൽ എന്ന് പറയും, നമുക്കത് ഒഴിക്കണം. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് ചിക്കൻ കറി റെഡിയാക്കാം. ഇപ്പം നമ്മളൊരു ബൗൾ എടുത്തിട്ടുണ്ട്, അതിലേക്ക് നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന ചിക്കൻ ഇടുന്നു. ഇതിലേക്ക് നമുക്ക് ചിക്കൻ മസാല, ഗരം മസാല, മഞ്ഞപ്പൊടി, മല്ലിപ്പൊടി, കാശ്മീരി മുളക് പൊടി, ഇതെല്ലാം ചേർത്ത് ഉപ്പും കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്യാം. ഇതിലേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു സ്പൂൺ ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം. ചിക്കൻ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കൊരു 10 മിനിറ്റ് നേരത്തേക്ക് മാറ്റി വയ്ക്കാം. നമ്മുടെ പിടി ഇവിടെ വെന്തിട്ടുണ്ട്, നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒന്നാം പാല്, നമ്മൾ തേങ്ങ പിഴിഞ്ഞെടുത്ത ഒന്നാം പാല്, നമ്മളിത് വെള്ളം ചേർക്കാതെ എടുത്തിരിക്കുന്ന പാലാണ്. ചില സ്ഥലങ്ങളിൽ തലപ്പാലെന്ന് പറയും. ഇത് ഒഴിച്ചു കൊടുക്കും. ചേർത്ത് ഒന്നും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒന്ന് ജസ്റ്റ് ചൂടാകുമ്പോഴേക്കും നമുക്ക് വാങ്ങാം. ഇതിപ്പോൾ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്, നമ്മളുടെ പിടിയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമുക്കിനി ഇത് ഒരു ബൗളിലേക്ക് മാറ്റാം. നമ്മളിപ്പോൾ ഒരു പാൻ അടുപ്പ് വെച്ചിട്ടുണ്ട്. നമുക്ക് ഈ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് സവാള ഇട്ട് കൊടുക്കാം. നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പൊ വഴണ്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു അര ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. ഇതിലൂടെ നമുക്ക് മസാലകൾ കൂടി ചേർത്ത് കൊടുക്കാം. ചിക്കൻ മസാല, ഗരം മസാല, മഞ്ഞപ്പൊടി ഇതിനൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. കുറച്ച് മസാല ചേർക്കാം. അധികം ആദ്യം നമ്മൾ ചിക്കന് നന്നായിട്ട് മസാല ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് നമ്മുടെ വഴറ്റിയെടുക്കാം. ഇവരൊക്കെ ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. നന്നായിട്ടത് മിക്സ് ചെയ്തിട്ട് ചിക്കൻ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. നമ്മൾ ഈ ചിക്കൻ കറി വെക്കുന്നതിനകത്ത് നമ്മൾ വെള്ളം ഒരല്പം പോലും ചേർക്കുന്നില്ല. വെള്ളം ഒട്ടും ചേർക്കാതെ തന്നെയാണ് നമ്മൾ ചിക്കൻ കറി വെക്കുന്നത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മളിതിനകത്ത് വെള്ളം ഒരല്പം പോലും ചേർക്കുന്നില്ല. നമ്മളിത് മൂടി വെച്ച് വേവിക്കുന്നത്. അപ്പോൾ ഈ ചിക്കനിൽ നിന്നുള്ള വെള്ളം തന്നെ ഇറങ്ങിയാണ് ഇത് വേകുന്നത്. അതിനൊരു പ്രത്യേക ടേസ്റ്റാണ്. നിങ്ങളത് വീട്ടിലൊന്ന് പരീക്ഷിച്ച് നോക്കുക. വളരെ ടേസ്റ്റി ആയിരിക്കും. വെള്ളം നമ്മളൊരല്പം പോലും ചേർക്കണ്ട. നമ്മൾ ഇടയ്ക്കൊന്ന് മൂടി തുറന്നൊന്ന് ഇളക്കി കൊടുത്താൽ മതി. ഈ ചിക്കനിൽ നിന്ന് തന്നെ ആവശ്യത്തിന് വെള്ളം ഇറങ്ങി ഇത് വെന്ത് കിട്ടും. ഇത് നമുക്കൊന്ന് മൂടി വയ്ക്കാം. ഒരു
മീഡിയം ഫ്ലെയിമിലാണ് നമ്മളിത് വെച്ചിരിക്കുന്നത്. നമുക്കൊരു ഇടയ്ക്ക് ഇത് തുറന്ന് നോക്കാം. ഇപ്പൊ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്, നമുക്കൊന്ന് നോക്കാം. ഇപ്പൊ തന്നെ നമുക്ക് കാണാം ഇതിൽ തന്നെ ഇതിന്റെ വെള്ളമൊക്കെ ഇറങ്ങി നന്നായിട്ട് ഇത് വെന്തിട്ടുണ്ട്. നമുക്കൊന്ന് മിക്സ് ചെയ്ത് നമുക്ക് ഫ്ലെയിം കൂട്ടി വയ്ക്കാം. ഇനി നന്നായിട്ടൊന്ന് ഇങ്ങനെ കുറുകി വരുമ്പോഴത്തേക്ക് നമുക്കിവിടെ കുറച്ച് പാലൊഴിച്ചു കൊടുക്കാം. നമ്മൾ വെള്ളം ചേർക്കുന്നില്ല, നമുക്ക് ഇച്ചിരി ഗ്രേവിക്ക് വേണ്ടി നമുക്ക് ഇച്ചിരി പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്, സാധാരണ പശുവിൻ പാല്. തേങ്ങാപ്പാൽ ചേർക്കേണ്ടവർക്ക് തേങ്ങാപ്പാലും ചേർക്കാം. ഞാൻ ഇവിടെ സാധാരണ പശുവിൻ പാലാണ് എടുത്തിരിക്കുന്നത്, നമുക്ക് അതിന് ചേർത്ത് കൊടുക്കാം. അതിന് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് എന്തേലും ഗ്രേവി വേണോ അതിനനുസരിച്ച് ഒഴിച്ചു കൊടുത്താൽ മതി. നന്നായിട്ടൊന്ന് ഇളക്കി നമുക്ക് വാങ്ങാം. നമുക്ക് റെഡി ആയിട്ടുണ്ട് നമ്മുടെ ചിക്കൻ കറി. നമുക്ക് ഈ പിടിയും ചിക്കൻ കറി ഒരു ബൗളിലേക്ക് മാറ്റാം. നമ്മുടെ സ്വാദിഷ്ടമായ പിടിയും കോഴിയും റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റിയാണ്. എല്ലാവരും ഈസ്റ്ററിന് ഇത് പരീക്ഷിച്ച് നോക്കണം. എല്ലാവർക്കും നല്ലൊരു ഈസ്റ്റർ ആശംസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു നല്ല വീഡിയോയുമായി വീണ്ടും കാണാം.